Hello friends, namaste, welcome to Life Talks by AJ. Let's learn to speak Marathi enna paramparayileke ellavarkkum orikkal koodi swagatham. Innathe classil namukku pronouns ne kurichu padikkam. Endanu pronouns? Namukkariyam nouns ne pagaram use cheyyunna vaakkukalaanu pronouns. Malayalathil njan, nee, avan, aval, ningal ennokke nammal parayarille. ഈ വാക്കുകൾക്ക് മറാഠിയിൽ എന്താണ് പറയുക എന്ന് നമുക്ക് നോക്കാം. മറാഠിയിൽ പ്രോനൗൺസിന് സർവനാം എന്ന് പറയുന്നു. ഞാൻ എന്ന വാക്കിന് മറാഠിയിൽ മീ എന്ന് പറയും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ പഠിക്കുകയാണ് എന്ന് ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ മറാഠിയിൽ മീ അഭ്യാസ് കർത്തേ എന്ന് പറയും. അതൊരു പുരുഷനാണ് പറയുന്നതെങ്കിലോ മീ അഭ്യാസ് കർത്തോ എന്ന് പറയും. നീ എന്ന വാക്കിന് മറാഠിയിൽ തൂ എന്ന് പറയും. ഉദാഹരണത്തിന് നീ എന്ത് ചെയ്യുന്നു എന്ന് ഒരു സ്ത്രീയോട് ചോദിക്കാൻ തൂ കായ് കർത്തേ എന്നും ഒരു പുരുഷനോട് ചോദിക്കാൻ തൂ കായ് കർത്തോ എന്നും പറയാം. നിങ്ങൾ എന്നതിന് മറാഠിയിൽ തുമിഹി എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ നിങ്ങൾ എന്ന വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കും അല്ലേ. ബഹുവചനമായി, അതായത് പ്ലൂരലായിട്ടും നമ്മൾ നിങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ, ആദരവപൂർവം ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ന് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് മറാഠിയിലും. തുമിഹി എന്ന വാക്ക് പ്ലൂരൽ വേർഡായിട്ടും ഉപയോഗിക്കും. അതേസമയം വേറെ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാൻ നേരത്തും തുമിഹി എന്ന വാക്ക് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം നോക്കാം. തുംഹി കധി യേണാർ, നിങ്ങൾ എപ്പോൾ വരും. തുംഹി ലൗകറിയ, നിങ്ങൾ വേഗം വരൂ. അടുത്ത പ്രോനൗൺ നമ്മൾ. നമ്മൾ എന്നതിന് മറാഠിയിൽ ആപ്പൺ എന്ന് പറയും. നമ്മൾ ഭാരതീയർ ആണ് ഒരു ഉദാഹരണമാണിത്. അതിന് മറാഠിയിൽ ആപ്പൺ ഭാരതീയ ആഹോത് എന്ന് പറയാം. അടുത്ത സർവനാം ഞങ്ങൾ എന്ന വാക്കിന് മറാഠിയിൽ എന്ത് പറയും എന്ന് നോക്കാം. ഞങ്ങൾ എന്നതിന് മറാഠിയിൽ ആമ്ഹി എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ കറങ്ങാൻ പോയി എന്ന് പറയുന്നതിന് മറാഠിയിൽ ആമ്ഹി ഫിറായില ഗേലോ എന്ന് പറയാം. അടുത്തത് അവൻ എന്നതിന് മറാഠിയിൽ തോ എന്നാണ് പറയേണ്ടത്. അവൻ പുറത്ത് കളിക്കുകയാണ് ഒരു ഉദാഹരണമാണ്. തോ ബാഹേർ ഖേളത് ആഹേ എന്ന് പറയണം. അടുത്തത് അവൾ എന്നതിന് മറാഠിയിൽ തീ എന്ന് പറയും. തീ സോപ്ലി ആഹേ എന്ന് വെച്ചാൽ അവൾ ഉറങ്ങുകയാണ്. ഇവിടെ സോപ്ലി എന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കൂ. ഈ ലെറ്റർ, ഈ വാക്ക് എഴുതുമ്പോൾ ഝ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുക എങ്കിലും പ്രൊനൗൺസിയേഷൻ ഝ എന്നാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സെഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തി സോപ്ലി ആഹേ. അടുത്ത സർവനാം അവർ. അവർ എന്ന വാക്ക് പുരുഷന്മാരെയോ ആൺകുട്ടികളെയോ ഉദ്ദേശിച്ചാണ് പറയുന്നത് എങ്കിൽ തേ എന്ന് വേണം മറാഠിയിൽ പറയാൻ. തേ ഷാളേത് ജാതാഹേത്, അവർ സ്കൂളിൽ പോവുകയാണ്. ഇനി അവർ എന്ന വാക്ക് സ്ത്രീകളെയോ പെൺകുട്ടികളെയോ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ മറാഠിയിൽ ത്യാ എന്നുപയോഗിക്കണം. ത്യാ ഷാളേത് ജാതാഹേത്, അവർ സ്കൂളിൽ പോവുകയാണ്. ഇവിടെ പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. അടുത്തത് ഇവൻ എന്നതിന് മറാഠിയിൽ എന്ത് പറയുമെന്ന് നോക്കാം. ഇവൻ എന്നതിന് ഹ എന്ന് പറയണം. ഹ മാസ മുൽഗ ആഹേ, ഇവൻ എൻ്റെ മകനാണ്. അപ്പോൾ ഇവൾ എന്നതിനെന്ത് പറയും? അതിന് ഹി എന്ന് പറയണം. ഹി മാജി മുൽഗി ആഹേ, ഇവൾ എൻ്റെ മകളാണ്. അടുത്ത സർവനാം നോക്കാം. ഇവർ. ഇവർ എന്നത് ആൺകുട്ടികളെയോ പുരുഷന്മാരെയോ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ ഹേ എന്ന് പറയണം. ഹേ മാജേ മിത്ര ആഹേത്ത്, ഇവർ എൻ്റെ കൂട്ടുകാരാണ്. പെൺകുട്ടികളെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ പറയാൻ ഇവർ ഉപയോഗിക്കുമ്പോൾ ഹ്യാ എന്ന് പറയണം. ഹ്യാ മാജ്യ മൈത്രിണി ആഹേത്, ഇവർ എൻ്റെ കൂട്ടുകാരികൾ ആണ്.
ഇന്നത്തെ ക്ലാസ്സിൽ സർവനാമിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിംഗ് ഗൈസ്.